ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ കേരളവാണിയുടെ ശ്രോതാക്കളെ, ആണ്ടുവട്ടം 15-ാം വാരത്തിലെ ബുധനാഴ്ചയായ ഇന്ന് ദിവ്യബലി മധ്യേ തിരുസഭാ മാതാവ് ധ്യാനവിചിന്തനത്തിനായി നമുക്ക് നൽകുന്നത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. നിർമ്മല ഹൃദയത്തെയും നിഷ്കളങ്ക ഹൃദയത്തെയും സ്നേഹിക്കുന്ന ദൈവത്തെ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നു. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് എന്നാണ് ഇന്ന് സങ്കീർത്തനങ്ങളൊപ്പം നാമം പാടി പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും വെളിപ്പെടുത്തലും നിഗൂഢമാണ്. നിയമം സ്വായക്തമാക്കിയ നിയമപണ്ഡിതരെയും ആത്മീയ വഴി തിരഞ്ഞെടുത്ത പുരോഹിത പ്രമുഖന്മാരെയും പ്രധാന ഇരിപ്പിടങ്ങളിൽ സ്ഥാനം വഹിക്കുന്ന ജനപ്രമാണികളെയും മാറ്റി നിർത്തി ഹൃദയത്തിൽ ശുദ്ധിയും ആത്മാവിൽ ദാരിദ്ര്യവും പ്രവൃത്തികളിൽ എളിമയും നിറഞ്ഞവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ നാം ഇന്ന് കണ്ടുമുട്ടുന്നു. നിർമ്മലമായ ഹൃദയം സൂക്ഷിക്കുന്നവർക്കാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. പിതാവിൻ്റെ ഈ നന്മയെ പുത്രൻ നന്ദിയോടെ ഓർക്കുന്നു. പരസ്പരം ഉള്ളറിയുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ബന്ധത്തെ വെളിപ്പെടുത്തി ആ ഉള്ളറിവിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ. ഈ അറിവിലേക്ക് കടന്നു വരുവാൻ യേശു ആവശ്യപ്പെടുന്നത് നിങ്ങൾ ശിശുക്കളെ പോലെ ആകുക എന്നതാണ്. ദൈവാശ്രയ ബോധത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ശിശുവും. ഒരു ശിശുവും തന്നിൽ തന്നെ ആശ്രയിക്കുന്നില്ല. അവൻ എപ്പോഴും ആശ്രയിക്കുന്നത് തൻ്റെ മാതാപിതാക്കളെയും മുതിർന്നവരെയുമാണ്. ഒരു ശിശുവിൻ്റേതുപോലെ നിർമ്മലമായ ഹൃദയത്തിലേക്കാണ് ദൈവം തൻ്റെ ദൈവികമായ ജ്ഞാനം പകർന്നു നൽകുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അത് മനുഷ്യനിർമ്മിതമല്ല, അത് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതാണ്. നമ്മുടെ തന്നെ കഴിവുകളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോഴാണ് ദൈവം നമ്മെ ദൈവത്തിൻ്റെ അറിവിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അങ്ങനെ സ്വയം വെളിപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ നന്മയെ നന്ദിയോടെ ഓർക്കുവാനും വിശ്വാസത്തിലൂടെ ത്രിയേക ദൈവത്തിൻ്റെ രഹസ്യത്തിലെ ധ്യാനിക്കുവാനും ഇന്നത്തെ വചനം നമ്മെ ക്ഷണിക്കുന്നു. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരു ശിശുവിൻ്റെ നൈർമല്യത്തോടെ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ അവിടുന്ന് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തും. അവൻ്റെ ദൈവികമായ രഹസ്യങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ നിർമ്മല ഹൃദയത്തോടെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ആഴമാർന്ന വിശ്വാസമുള്ള യഥാർത്ഥ ക്രൈസ്തവരായിട്ട് നാം രൂപാന്തരപ്പെടും. ഇപ്രകാരം നാം രൂപാന്തരപ്പെടുമ്പോൾ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാനും അവനെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കും. നല്ലൊരു ദിനം ഏവർക്കും ആശംസിക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ നേരുന്നു.